ഹായ് ഫ്രണ്ട്സ്, ലോഗോസ് കിസ് 2020. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലെ ഒരു മോക്ക് ടെസ്റ്റാണ്. ചോദ്യം 1. യേശു എവിടെ എത്തിയപ്പോഴാണ് കൈ ശോഷിച്ച ഒരു മനുഷ്യനെ കണ്ടത്? എ. ശിമയോന്റെ ഭവനത്തിൽ, ബി. സിനഗോഗിൽ, സി. വയലിലൂടെ കടന്നു പോകുമ്പോൾ, ഡി. ജനക്കൂട്ടത്തിനിടയിൽ. അപ്പോൾ യേശു എവിടെ എത്തിയപ്പോഴാണ് കൈ ശോഷിച്ച മനുഷ്യനെ കണ്ടത്? അപ്പോൾ അതിൻ്റെ ഉത്തരം ബി ആണ്. സിനഗോഗിൽ വെച്ചാണ് യേശു കൈ ശോഷിച്ച മനുഷ്യനെ കണ്ടത്. സിനഗോഗിൽ. ചോദ്യം 2. എന്തിനു വേണ്ടിയാണ് സിനഗോഗിൽ ഉണ്ടായിരുന്നവർ യേശു ശാപത്തിൽ രോഗശാന്തി നൽകുമോ എന്നറിയുവാൻ യേശുവിനെ വീക്ഷിച്ചുകൊണ്ടിരുന്നത്? ചോദ്യം 2. എന്തിനു വേണ്ടിയാണ് സിനഗോഗിൽ ഉണ്ടായിരുന്നവർ യേശു ശാപത്തിൽ രോഗശാന്തി നൽകുമോ എന്നറിയുവാൻ യേശുവിനെ വീക്ഷിച്ചുകൊണ്ടിരുന്നത്? എ. ശാബത്ത് കർത്താവിൻ്റെ ദിവസമായതുകൊണ്ട്. ബി. യേശു ചെയ്യുന്ന അത്ഭുതം കാണുവാൻ. സി. യേശുവിൽ കുറ്റമാരോപിക്കുവാൻ. ഡി. ശാബത്ത് യഹൂദന്മാരുടെ പരിശുദ്ധ ദിവസമായതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം സി ആണ്. യേശുവിൽ കുറ്റമാരോപിക്കുവാൻ വേണ്ടിയാണ് അവർ യേശു ശാബത്തിൽ രോഗശാന്തി നൽകുമോ എന്നറിയുവാൻ യേശുവിനെ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. ചോദ്യം 3. ശാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം എന്ന് യേശു സിനഗോഗിലുള്ളവരോട് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി എന്ത്? എ. അവർ നിശബ്ദരായിരുന്നു. ബി. നന്മ ചെയ്യുന്നത്. സി. തിന്മ ചെയ്യുന്നത്. ഡി. ജീവൻ രക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം യേശു ഇങ്ങനെ ചോദിച്ചപ്പോൾ അവരുടെ മറുപടി, അവർ നിശബ്ദരായിരുന്നു, അവർ ഒന്നും സംസാരിച്ചിരുന്നില്ല, അവർ നിശബ്ദരായിരുന്നു. എ ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 4. യേശുവിൻ്റെ ചോദ്യത്തിന് സിനഗോഗിൽ ഉണ്ടായിരുന്നവർ ഉത്തരം ഒന്നും പറയാഞ്ഞതുകൊണ്ട് യേശു അവരെ ക്രോധത്തോടെ നോക്കി എന്ന് പറയുന്നത് എന്തിനാണ്? ചോദ്യം 4. യേശുവിൻ്റെ ചോദ്യത്തിന് സിനഗോഗിൽ ഉണ്ടായിരുന്നവർ ഉത്തരമൊന്നും പറയാഞ്ഞതുകൊണ്ട് യേശു അവരെ ക്രോധത്തോടെ നോക്കി എന്ന് പറയുന്നത് എന്തിനാണ്? എ. ഉത്തരം ഒന്നും പറയാഞ്ഞതുകൊണ്ട്. ബി. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച്. സി. യേശുവിനെ ഉത്തരം അറിയാഞ്ഞതുകൊണ്ട്. ഡി. യേശു അവരോട് ദേഷ്യപ്പെട്ടതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ബി ആണ്. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ചാണ് യേശു അവരെ ക്രോധത്തോടെ നോക്കി എന്ന് പറയുന്നത്. ചോദ്യം 5. യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെരോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തിയത് ആരാണ്? എ. ഫരീസേർ. ബി. നിയമജ്ഞർ. സി. സിനഗോഗിലുള്ളവർ. ഡി. അവിടെയുള്ള ജനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഉത്തരം എ ആണ്. ഫരീസേരാണ് ഹെരോദേസ് പക്ഷക്കാരുമായി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ആലോചന നടത്തിയത്. എ. ഫരീസേർ. ചോദ്യമാകെ, ധാരാളം ആളുകൾ യേശുവിൻ്റെ അടുത്ത് വന്നുകൂടിയപ്പോൾ ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങിയാതിരിക്കുന്നതിനു വേണ്ടി യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? ചോദ്യമാകെ, ധാരാളം ആളുകൾ യേശുവിൻ്റെ അടുത്ത് വന്നുകൂടിയപ്പോൾ ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? എ. നമുക്ക് വീട്ടിലേക്ക് പോകാം. ബി. ജോർദാൻ അക്കരെ പോകാം. സി. ഒരു വള്ളം ഒരുക്കി നിർത്തണം. ഡി. ജനക്കൂട്ടത്തോടെ മാറി നിൽക്കുന്നതിന്. അപ്പോൾ അതിൻ്റെ ഉത്തരം സി ആണ്. ഒരു വള്ളം ഒരുക്കി നിർത്താനാണ് യേശു അപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ചോദ്യമേഴ്. ആരാണ് യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ മുൻപിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞത്? എ. ജനക്കൂട്ടം. ബി. അശുദ്ധാത്മാക്കൾ. സി. ഫരീസേന്മാർ. ഡി. ശിഷ്യന്മാരിൽ ഒരുവൻ. അപ്പോൾ അതിൻ്റെ ഉത്തരം ബി ആണ്. അശുദ്ധാത്മാക്കളാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. നീ ദൈവപുത്രനാണ്. യേശുവിനെ കണ്ടപ്പോൾ അശുദ്ധാത്മാക്കളാണ് നീ ദൈവപുത്രനാണ് എന്ന് അവൻ്റെ മുൻപിൽ വീണുകൊണ്ട് വിളിച്ചു പറഞ്ഞത്. ചോദ്യമെട്ട്. യേശു അപ്പോസ്തോലന്മാരെ തെരഞ്ഞെടുത്തത് എങ്ങനെ എന്നാണ് മർക്കോസ് 3:13 പറയുന്നത്? യേശു തൻ്റെ അപ്പോസ്തോലന്മാരെ തെരഞ്ഞെടുത്തത് എങ്ങനെ എന്നാണ് വിശുദ്ധ മർക്കോസ് 3:13 പറയുന്നത്? എ. തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരെ. ബി. മീൻപിടുത്തക്കാരെ. സി. തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ച്. ഡി. പ്രസംഗിക്കുവാൻ കഴിവുള്ളവരെ. അപ്പോൾ അതിൻ്റെ ഉത്തരം സി ആണ്. തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്. ചോദ്യം 9. തന്നോട് കൂടെ ആയിരിക്കുവാനും പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി യേശു ചെയ്തത് എന്താണ്? ചോദ്യം 9. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി യേശു ചെയ്തത് എന്താണ്? എ. പത്രോസിന് പ്രത്യേക അധികാരം നൽകി. ബി. 12 പേരെ നിയോഗിച്ചു.
സി ശിഷ്യന്മാരുടെ മേൽ കൈവച്ചു ഡി അവർക്ക് ശിഷ്യന്മാർക്ക് പ്രത്യേക അധികാരം നൽകി അപ്പോൾ അതിൻ്റെ ഉത്തരം ബി ആണ് 12 പേരെ നിയോഗിച്ചു അതിനുവേണ്ടി യേശു 12 പേരെ നിയോഗിക്കുകയാണ് ചെയ്തത് ചോദ്യം 10 സെബദി പുത്രന്മാരായ യാക്കോവും സഹോദരൻ യോഹന്നാനും നൽകിയ ബോവർനേഗോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സെബദി പുത്രന്മാരായ യാക്കോവും സഹോദരൻ യോഹന്നാനും നൽകിയ ബോവർനേഗോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എ ഐക്യപ്പെട്ടവൻ ബി സെബദി പുത്രന്മാർ സി ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ ഡി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ അപ്പോൾ അതിൻ്റെ ഉത്തരം സി ആണ് ബെവർനേഗോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്നാണ് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ ചോദ്യം 11 യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പട്ടികയിൽ ഹൽപ്പയുടെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റിയാണ് ചോദ്യം 11 യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പട്ടികയിൽ ഹൽപ്പയുടെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റിയാണ് എ യാക്കോബെ ബി അന്ത്രയോസ് സി ശിമയോൻ ഡി ശബദീപുത്രന്മാർ അപ്പോൾ അതിൻ്റെ ഉത്തരം എ ആണ് യാക്കോബ് ഹൽപ്പയുടെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യാക്കോബിനെ പറ്റിയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പട്ടികയിൽ ഹൽപ്പയുടെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യാക്കോബാണ് ചോദ്യം 12 യേശു ഒരു ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവന് ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് വിശുദ്ധ മർക്കോസ് 3:20 പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ചോദ്യം 12 യേശു ഒരു ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവന് ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് വിശുദ്ധ മർക്കോസ് 3:20 പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് എ രോഗശാന്തി നൽകിയത് മൂലം ബി ധാരാളം ആളുകൾ അവിടെ വന്നുകൂടി ഇരുന്നതുകൊണ്ട് ഡി സി ജനക്കൂട്ടത്തോടെ സുവിശേഷം അറിയിക്കേണ്ടത് മൂലം ഡി ഫരീസേരെ ഭയന്നിട്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം ബി ആണ് ധാരാളം ആളുകൾ അവൻ്റെ ചുറ്റും വന്നുകൂടിയിരുന്നത് കൊണ്ടാണ് യേശുവിന് ഭക്ഷണം കഴിക്കുവാൻ പോലും ആ ഭവനത്തിൽ സമയം കിട്ടിയില്ല എന്ന് വിശുദ്ധ മർക്കോസിൻ്റെ 3:20 പറയുന്നത് ചോദ്യം 13 യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് ആരാണ് യേശുവിനെ പിടിച്ചുകൊണ്ടു പോകുവാൻ പുറപ്പെട്ടത് യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് ആരാണ് യേശുവിനെ പിടിച്ചുകൊണ്ടു പോകുവാൻ പുറപ്പെട്ടത് എ യേശുവിൻ്റെ സ്വന്തക്കാർ ബി അവൻ്റെ ശിഷ്യന്മാർ സി ഫരീസയന്മാർ ഡി നിയമജ്ഞർ അപ്പോൾ അതിൻ്റെ ഉത്തരം എ ആണ് യേശുവിൻ്റെ സ്വന്തക്കാരാണ് അവനെ പിടിച്ചുകൊണ്ടു പോകുവാൻ വേണ്ടി പുറപ്പെട്ടത് ചോദ്യം 14 യേശുവിനെ ബെൽസേബൂൽ ആവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് യേശുവിനെ ബെൽസേബൂൽ ആവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് എ ജനക്കൂട്ടം ബി അശുദ്ധാത്മാക്കൾ സി യെരുശലേമിൽ നിന്നും വന്ന നിയമജ്ഞർ ഡി യേശുവിൻ്റെ സ്വന്തക്കാർ അപ്പോൾ അതിൻ്റെ ഉത്തരം സി ആണ് ജെറുസലേമിൽ നിന്നും വന്ന നിയമജ്ഞരാണ് യേശുവിനെ ബെൽസേബൂൽ ആവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ചോദ്യം 15 സാത്താൻ എങ്ങനെയാണ് ആരെ പുറത്താക്കാൻ കഴിയുന്നത് എന്നാണ് യേശു ചോദിക്കുന്നത് ചോദ്യം 15 സാത്താന് എങ്ങനെയാണ് ആരെ പുറത്താക്കാൻ കഴിയുന്നത് എന്ന് യേശു ചോദിക്കുന്നത് ഉത്തരം എ ജനങ്ങളെ ബി സാത്താന് സി ദൈവത്തെ ഡി മറ്റുള്ളവരെ അപ്പോൾ അതിൻ്റെ ഉത്തരം ബി ആണ് സാത്താനെ എങ്ങനെയാണ് പുറത്താക്കാൻ കഴിയുന്നത് എന്നാണ് യേശു ചോദിക്കുന്നത് ചോദ്യം 16 അന്തഛിദ്രമുള്ള എന്തൊക്കെയാണ് നിലനിൽക്കുകയില്ല എന്ന് പറയുന്നത് എ ദേശം ബി വീട് സി ശക്തികൾ ഡി രാജ്യവും ഭവനവും അപ്പോൾ അതിൻ്റെ ഉത്തരം അന്തഛിദ്രമുള്ള രാജ്യവും ഭവനവുമാണ് നിലനിൽക്കുകയില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരം സി ആണ് ഡി ആണ് രാജ്യവും ഭവനവും ചോദ്യം 17 ആർക്കെതിരെ ദൂഷണം പറയുന്നവനാണ് ഒരു കാലത്തും പാപത്തിൽ നിന്നും മോചനമില്ലാത്തതും നിത്യപാപത്തിന് ഉത്തരവാദിയാവുന്നതും എ ദൈവത്തിനെതിരെ ബി സഹോദരന്മാർക്കെതിരെ സി പരിശുദ്ധാത്മാവിനെതിരെ ഡി അയൽക്കാരനെതിരെ അപ്പോൾ അതിൻ്റെ ഉത്തരം സി ആണ് പരിശുദ്ധാത്മാവിനെതിരെ ചോദ്യം 18 യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ് എ യേശുവിന് ചുറ്റും നിന്ന ജനക്കൂട്ടം ബി അവൻ്റെ ശിഷ്യന്മാർ സി ശിമയോൻ ഡി യേശുവിൻ്റെ ബന്ധുമിത്രാദികൾ അപ്പോൾ അതിൻ്റെ ഉത്തരം എ ആണ് യേശുവിന് ചുറ്റും നിന്ന ജനങ്ങളാണ് ഇങ്ങനെ പറഞ്ഞത് ചോദ്യം 19 യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും ആരാണെന്നാണ് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞത് എ തൻ്റെ ചുറ്റും നിൽക്കുന്നവർ ബി ദൈവത്തിൻ്റെ ഹൃദം നിർവഹിക്കുന്നവനാരോ അവൻ സി മറിയവും ശിഷ്യന്മാരും ഡി എൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ
അപ്പോൾ അതിൻ്റെ ഉത്തരം ബി ആണ്. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും. എൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്നുള്ളതല്ല പറഞ്ഞത്, ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്നാണ് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞത്. ചോദ്യം 20, ജനക്കൂട്ടം അവൻ ചുറ്റും ഇരിക്കുകയായിരുന്നു. ജനക്കൂട്ടം അവൻ്റെ ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. വിശുദ്ധ മർക്കോസ് 3:32. ഇവിടെ ചില കയ്യെഴുത്തു പൊലികളിൽ പരാമർശിച്ചിട്ടില്ല എന്ന് പറയുന്ന ഭാഗം ഏത്? ചോദ്യം 20, ജനക്കൂട്ടം അവൻ്റെ ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. വിശുദ്ധ മർക്കോസ് 3:32. ഇവിടെ ചില കയ്യെഴുത്ത് പൊതികളിൽ പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഭാഗം ഏത്? എ, സഹോദരന്മാരും സഹോദരിമാരും എന്നുള്ളത്. ബി, സഹോദരിമാർ എന്നുള്ളത്. സി, അമ്മയും സഹോദരന്മാരും എന്നുള്ളത്. ഡി, അമ്മയും സഹോദരിമാരും എന്നുള്ളത്. അതിൻ്റെ ഉത്തരം ബി ആണ്, സഹോദരിമാർ എന്നാണ് ചില കയ്യെഴുത്ത് പൊതികളിൽ പരാമർശിച്ചിട്ടില്ലാത്തത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ബി ആണ്, സഹോദരിമാർ. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.